ാണ് സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ കാനം ഇസ്മയിൽ വിഭാഗങ്ങൾ തമ്മിൽ കടുത്ത മത്സരം കൌൺസിലേക്ക് മത്സരിച്ചത് അറുപത് പേർ പുലർച്ചെ രണ്ടിനാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും ചേരുന്നത് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു രഞ്ജിനി സിപിഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ കടുത്ത മത്സരമാണ് മത്സരമാണ് നടക്കുന്നത് നടക്കുന്നത് കഴിഞ്ഞ മണ്ണാർക്കാട് വാശിയേറിയ എന്നുള്ളതാണ് ഇത്തവണ നാൽപ്പത്തി അഞ്ചംഗ കൌൺസിലേക്ക് ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ചപ്പോൾ ആ ഔദ്യോഗിക പാനലിലെ ഏഴ് പേരെ മാറ്റണമെന്നായിരുന്നു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് പതിനഞ്ച് പേർ മത്സര മത്സരരംഗത്തേക്ക് വന്നത് ഇതോടെ അറുപത് പേർ നാൽപ്പത്തിയഞ്ചംഗ കൌൺസിലിലേക്ക് അറുപത് പേർ മത്സരിച്ചു വോട്ടെടുപ്പ് പൂർത്തിയായത് ഇന്ന് പുലർച്ചെ രണ്ടിനാണ് വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുള്ളത് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി വോട്ടെണ്ണൽ അഞ്ചു മണിയോടുകൂടി ആരംഭിച്ചു ആദ്യം വനിതാ അംഗങ്ങളെ ഏഴ് വനിതാ അംഗങ്ങളെയാണ് ജില്ലാ കൌൺസിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത് അതിലേക്ക് പതിനൊന്ന് പേരാണ് മത്സരിച്ചിട്ടുള്ളത് ആദ്യം വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുക്കും പിന്നീടാകും മറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുക ജില്ലാ കൌൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരം ഉണ്ടാകും എന്നതാണ് സൂചന ഔദ്യോഗിക വിഭാഗം രണ്ടു തവണ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ ക്യാംപ്കോ ചെയർമാനുമായ കെ പി സുരേഷ് രാജിനെ ജില്ലാ സെക്രട്ടറി ആക്കാൻ ഔദ്യോഗിക ധാരണയായിട്ടുണ്ട് പക്ഷേ ഇതിനെ എതിർഭാഗം അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ജില്ലാ കൗൺസിലിലേക്ക് കടുത്ത മത്സരം നടക്കുന്നു അതേ പ്രതീതി തന്നെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും കടുത്ത മത്സരം ഉണ്ടാകുമെന്നതാണ് സൂചന ശരി പ്രസാദാണ് വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കും തുറമുഖ കവാടത്തിന് മുന്നിലെ സമരം ദിവസത്തിലേക്ക് കടന്നു പള്ളിത്തുറ കൊച്ചുതുറ തുമ്പ സെന്റ് ഡൊമിനിക് വെട്ടുകാട് ഫൊറോണകളിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് സമരവേദിയിലെത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധക്കാർ തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് കടന്നുകയറി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പന്തം കൊളുത്തി പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുമായി ഇനിയും ചർച്ചകൾ നടത്തുമെന്ന് ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യുജീൻ പെരേര പറഞ്ഞു തുറമുഖത്തിന് അധിക സുരക്ഷ വേണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതോടെ കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടു സമരത്തിനെതിരെ വിഴിഞ്ഞം പ്രാദേശിക കൂട്ടായ്മയുടെ ബഹുജന കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ചേരും വിഴിഞ്ഞാം സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറോ മലബാർ സഭാ സിനഡ് സമരത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ നടപടി അപലപനീയമെന്ന് സിനഡ് ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകൾ പ്രവർത്തി ദിനങ്ങളാക്കുന്നത് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും സിനഡ് ആവശ്യപ്പെട്ടു വൻകിട കമ്പനികൾക്ക് വേണ്ടി തീരവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ഇടപെടൽ നടത്തണം പദ്ധതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും അത് പരിഗണിച്ചില്ലെന്നും സുനഡിന്റെ വാർത്താക്കുറിപ്പ് കുറ്റപ്പെടുത്തുന്നു ബഫർ സോൺ വിഷയത്തിൽ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളിൽ ദുഃഖമുണ്ട് ഈ വിഷയത്തിലും സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തിരുത്തേണ്ടതാണ് ഫയൽ തീർപ്പിന്റെ പേരിൽ ഞായറാഴ്ചകൾ ദിനങ്ങളാക്കുന്നത് പുനഃപരിശോധിക്കണം ക്രൈസ്തവരുടെ ഞായറാഴ്ച ആചരണത്തെ സർക്കാർ പരിഗണിക്കേണ്ടതാണ് മത്സര പരീക്ഷകൾ ഞായറാഴ്ചകളിൽ ക്രമീകരിക്കുന്നത് ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ നീക്കമാണെന്നും ഇത് തിരിച്ചറിയാൻ സർക്കാരിന് ആർജവത്വം ഉണ്ടാകണമെന്നും സഭാ അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു ന്യൂസ് കൊച്ചി വിഴിഞ്ഞം തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ നിന്നും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും തുറമുഖ നിർമ്മാണ കമ്പനിയും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പോലീസ് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം കൂടാതെ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട് രണ്ടായിരത്തിൽ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതി അന്തിമഘട്ടത്തിലാണ് അതിനിടയിൽ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം നിർമ്മാണ തൊഴിലാളികളുടെ ജീവന ഭീഷണിയാകുന്നു അതീവ സുരക്ഷാ മേഖലയായ തുറമുഖ നിർമ്മാണ സൈറ്റിലേക്ക് കടന്ന സമരക്കാർ കരാർ സമരം അക്രമാസക്തമായ സാഹചര്യത്തിൽ പോലീസും അധികാരികളും നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നു സംരക്ഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും നൽകിയ ഹർജികളിൽ പറയുന്നു മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ തൃശൂരിൽ അമ്മയെ വിഷം നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മകൾ ഇന്ദുലേഖയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ൾ തയ്യാറാക്കിയാണ് നടത്തിയത് ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു കുന്നംകുളം കീഴൂർ സ്വദേശിനി രുക്മിണിയെ എലിവിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൾ ഇന്ദുലേഖയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പലതവണ കൊലയ്ക്ക് ശ്രമം നടത്തിയിരുന്നെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചു പാരസിറ്റമോൾ ഗുളിക അധികമായി കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞുകേട്ട അറിവ് വച്ച് കുന്നംകുളത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒട്ടേറെ ഗുളികകൾ വാങ്ങി അരച്ചു പൊടിയാക്കി അച്ഛനും അമ്മയ്ക്കും ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തു പക്ഷേ കയ്പനുഭവപ്പെട്ടതിനാൽ രണ്ടുപേരും അത് കഴിച്ചില്ല പിന്നീട് പാറ്റയേയും ഉറുമ്പിനെയും തുരത്താൻ ഉപയോഗിക്കുന്ന വെള്ളനിറത്തിലുള്ള ചോക്ക് ചുരണ്ടി ചായയിൽ കലർത്തി അച്ഛനു നൽകി രുചി മോശമായതിനാൽ അദ്ദേഹം അത് കഴിച്ചില്ല പിന്നീടുള്ള ശ്രമത്തിലാണ് അമ്മ മരിച്ചതെന്ന് ഇന്ദുലേഖ സമ്മതിച്ചു നിരന്തരം ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും താൻ നിരപരാധിയാണെന്നാണ് ഇന്ദുലേഖ ആദ്യം പറഞ്ഞത് എന്നാൽ ഫോൺ വാങ്ങി സെർച്ച് ഹിസ്റ്ററി തെരഞ്ഞപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ദുലേഖ ഗൂഗിളിൽ കൂടുതൽ തിരഞ്ഞത് ഡേഞ്ചർ പോയ്സൺ എന്ന വാക്കാണ് ഒരാളെ എങ്ങനെ വിഷം കൊടുത്തു കൊല്ലാം ഇഞ്ചിൻചായിക്കൊല്ലാം എലിവിഷം അകത്തു ചെന്നാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നിങ്ങനെ ഇന്റർനെറ്റിലൂടെ വിപുലമായ പഠനം തന്നെ ഇവർ നടത്തി പ്ലസ് ടു വരെ മാത്രം പഠിച്ച ഇന്ദുലേഖ കൊലയ്ക്ക് കാണിച്ചിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ പോലീസിനെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ചോദ്യം ചെയ്യൽ കടുത്തതോടെ പിടിച്ചു നിൽക്കാനാവാതെ ഇന്ദുലേഖ കുറ്റം സമ്മതിച്ചു സ്വത്തെഴുതി തരാൻ പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല എന്നും തുടർന്ന് കൊല നടത്തിയത് താനാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു എലിവിഷത്തിന്റെ ബാക്കി തെളിവെടുപ്പിൽ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു സാധാരണ ഒരു മരണമായി തീർന്നു തീർന്നുപോകാവുന്ന കേസാണ് സമർത്ഥമായ അന്വേഷണത്തിലൂടെ പോലീസ് ന്യൂസ് തൃശൂർ പാലക്കാട് യുവാവിനെ കൊന്ന പുഴയിൽ തള്ളി തത്തമംഗലം സ്വദേശി ഇരുപതുകാരനായ ആണ് കൊല്ലപ്പെട്ടത് ജൂലൈ പത്തൊൻപത് മുതൽ ഇയാളെ കാണാതായിരുന്നു യാക്കര പുഴയുടെ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ തിരുവാലത്തൂർ സ്വദേശി ഋഷികേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമണം എസ് ഐ പ്രകാശിന്റെ തല ഇടിച്ചുപൊട്ടിച്ചു എം ഡി എം എ യുമായി അറസ്റ്റിലായ പ്രതികളെ കാണാനെത്തിയവരാണ് ആക്രമണം നടത്തിയത് ചവറ സ്വദേശിയും സൈനികനുമായ വിഷ്ണു സഹോദരൻ വിഘ്നേഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് പരിക്കേറ്റനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരുന്ന് കമ്പനികളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അന്തിമ പരിശോധന നടത്താതെ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ഉപയോഗിച്ച് കെ എം എസ്ഇയിൽ നടപടി വിവാദമാകുന്നു പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വാക്സിൻ സ്റ്റോക്ക് ഇല്ലാതെ ാണ് അന്തിമ പരിശോധന പോലും പേവിഷബാധ തടയുന്നതിനുള്ള ഇക്വൻ ആന്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ വാക്സിനാണ് അന്തിമ പരിശോധന നടത്താതെ കേരളത്തിൽ ഉപയോഗിച്ചത് കേന്ദ്ര മരുന്നു പരിശോധനാ വിഭാഗമായ സി ഡി എല്ലിന്റെ അന്തിമ പരിശോധന നടത്തിയ ശേഷമേ വാക്സിൻ നൽകാറുള്ളൂ എന്നാൽ പേവിഷബാധ കേസുകൾ വർദ്ധിച്ചതോടെ പരിശോധന നടത്താതെ കെ എം എസ് എസ് സി എൽ വാക്സിൻ വാങ്ങിക്കൂട്ടുകയായിരുന്നു ഫലപ്രദമാണോ എന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാകുമോ എന്നും അന്തിമ പരിശോധന നടത്തേണ്ടത് സി ഡി എല്ലാണ് അന്തിമ പരിശോധന നടത്താതെ മരുന്ന് വിതരണം ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്ന് മരുന്ന് കമ്പനികൾ കെ എം എസ് എസ് സി എല്ലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പ് ആളുകൾ മരിച്ച വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാവുന്നത് ഇതിനൊക്കെ ഒരു കാരണം ചിലപ്പോൾ ഈ വാക്സിന്റെ പ്രശ്നമായിരിക്കാം കൃത്യമായ പരിശോധനയില്ലാതെ ഇപ്പം നമ്മുടെ ഡ്രഗ് കൺട്രോളർ തന്നെ പറഞ്ഞു ഉത്തരവാദിത്വമേൽക്കാൻ സാധിക്കില്ല അത് കൊടുക്കാൻ പറ്റില്ല എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ടും നമ്മുടെ കോർപ്പറേഷൻ അത് തന്നെ നിർബന്ധിച്ചടുപ്പിച്ച് പരിശോധനകളില്ലാതെ കൊടുത്തത് ഗുരുതരമായ ലംഘനമാണ് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കേന്ദ്ര ലാബായ സി ഡി എല്ലിൻ്റെ അന്തിമ അനുമതിയില്ലാതെ വാക്സിൻ വിതരണം ചെയ്തത് ചട്ടവിരുദ്ധമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മരുന്നുൽപ്പാദനം കഴിഞ്ഞ ശേഷം പരിശോധനകൾ പൂർത്തിയാക്കി നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടാണ് വിതരണത്തിനെത്തുക വൈകി ടെൻഡർ നൽകിയ കേരള ആരോഗ്യവകുപ്പ് വാക്സിൻ പെട്ടെന്ന് ലഭ്യമാക്കാനാണ് അന്തിമ പരിശോധന ഒഴിവാക്കിയത് എസ് വിനേഷ് കുമാർ ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട് തലശ്ശേരി നഗരസഭയുടെ നടപടിയിൽ മനമടുത്ത് നാടുവിട്ട സംരംഭകൻ രാജ് കബീറിന്റെയും ഭാര്യയുടെയും വാട്സ്ആപ്പ് സന്ദേശത്തിലെ വാക്കുകൾ സമൂഹ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്നതാണ് നഗരസഭാ അധികൃതരുടെ നിരന്തരമായ പീഡനങ്ങളും പിഴയും മൂലം തൊഴിലാളികളടക്കം തെരുവിലാണെന്ന് സന്ദേശത്തിൽ പറയുന്നു ഭയന്നിരിക്കുകയാണ് വർഷമായി നന്നായി നടന്ന ഞങ്ങളുടെ ബിസിനസ് തകർത്തിരിക്കുകയാണ് ഒരു മക്കളുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ അധികൃതരുടെ ക്രൂരമായ നടപടി ഇനി താങ്ങാനാവില്ല ഞങ്ങൾ പോകുന്നു ഞങ്ങളെ ഇനി അന്വേഷിക്കേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുഴുവൻ ഉത്തരവാദിത്വവും ഞങ്ങളെ ദ്രോഹിച്ചവർക്ക് രാജ്കബീറിൻ്റെയും ശ്രീവിദ്യയുടെയും വാട്സാപ്പ് സന്ദേശത്തിലെ ഈ വാക്കുകൾ കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ വെമ്പൽ കൊള്ളുന്ന അധികാര കേന്ദ്രങ്ങൾ കാതോർത്തു കേൾക്കേണ്ടതാണ് ഒരു സംരംഭകന്റെ ദയനീയത വ്യക്തമാക്കിക്കൊണ്ട് സന്ദേശം ഇങ്ങനെ തുടരുന്നു നിരവധി തവണ ചെയർമാനെയും വൈസ് ചെയർമാനെയും കണ്ട് ദയയ്ക്ക് വേണ്ടി അപേക്ഷിച്ചെങ്കിലും യാതൊരു ദയയും അവർ നൽകിയില്ലെന്ന് മാത്രമല്ല ലൈസൻസ് റദ്ദു ചെയ്ത് സ്ഥാപനം സ്ഥിരമായി അടച്ചിടുന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു അനുകൂലമായ കോടതി വിധി ഉണ്ടായിട്ടും നീതി ലഭിക്കാതെ തകർന്നുപോയ സംരംഭകന്റെ ദൈന്യത ഈ വാക്കുകളിൽ വ്യക്തം സന്ദേശത്തിലെ ബാക്കി ഭാഗം ഇങ്ങനെ ഹൈക്കോടതി വിധിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ചില അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ സമയം വരെ നഗരസഭ ഉത്തരവ് തന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ പൂട്ടിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഒരു താക്കീതും തന്നു ഭീഷണിയും പകപോക്കലും തുടരുന്നതിനാൽ ഞങ്ങൾ ആകെ ഭയന്നിരിക്കുകയാണ് ചെയർമാനും വൈസ് ചെയർമാനും റവന്യൂ സൂപ്രണ്ടും ക്ലാർക്കും ഞങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിച്ചത് ഭീഷണി സ്വരത്തിൽ മറുപടി പറയുകയാണുണ്ടായത് വിളിച്ചപ്പോൾ തന്നെ പ്രതികരിച്ച പി രാജീവന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന സന്ദേശം മന്ത്രിയോട് വ്യവസായ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്നത് കാണാതെ പോകരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ന്യൂസ് കണ്ണൂർ കണ്ണൂർ കേരള സർവകലാശാലകൾക്കെതിരെ ചാൻസലറായ ഗവർണറുടെ നടപടി വൈകാതെ സർവകലാശാല വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെ കടുത്ത നടപടിക്കാണ് രാജ്ഭവൻ തയ്യാറെടുക്കുന്നത് ചാൻസലർക്കെതിരെ പ്രമേയം പാസാക്കിയ കേരള സർവകലാശാല സെനറ്റിനെതിരെയും നടപടിയുണ്ടാകും ഗവർണറോട് ഇനി സമവായ പാത വേണ്ടെന്നാണ് സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും നിലപാട് ചരിത്ര നിയോഗവുമായി താഹിറ യുഎയിൽ നിന്നും നാട്ടിലെത്തി

മൃതദേഹം യു എ തന്നെ സംസ്കരിച്ചു രാജ്കുമാറിന്റെ ചിതാഭസ്മം ഏറ്റുവാങ്ങിയത് സുഹൃത്തായ കോട്ടയം സ്വദേശി സിജോ പോൾ എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നാട്ടിൽ വരാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല സ്വന്തം താമസസ്ഥലത്ത് സിജോ ചിതാഭസ്മം വെച്ചു അമ്മയെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട രാജ്കുമാറിന്റെ മക്കൾ അച്ഛന്റെ ചിതാഭസ്മമെങ്കിലും ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇതറിഞ്ഞാണ് യു എ ഇയിൽ

വി നന്ദകുമാർ ഇതിനുള്ള ചെലവ് വഹിച്ചു ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളുടെ ചിതാഭസ്മവുമായി താഹിർ എത്തുമ്പോൾ കന്യാകുമാരിയിൽ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ന്യൂസ് 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 ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് രാജ്കുമാറിൻ്റെ സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒഴിവാക്കിയതിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ടെന്ന വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ തസ്തിക നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉടലെടുത്താൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അതേസമയം വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം വിദ്യാർത്ഥികൾ തുടർന്ന് ജോലി സാധ്യതയുള്ള അധ്യാപകരെ സംരക്ഷിക്കാനാണ് ഒന്ന് ഇസ്റ്റു നാല്പത് എന്ന അനുപാതം നിശ്ചയിച്ചത് അതുവരെ നിലവിലുണ്ടായിരുന്നത് ഒന്ന് ഇസ്റ്റു നാൽപ്പത്തി അഞ്ച് എന്ന അനുപാതമായിരുന്നു ഈ മാസം ആദ്യം തസ്തിക നിർണയം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ ഉത്തരവിലാണ് ഒന്നേ ഇസ്റ്റു നാൽപ്പത് എന്ന അനുപാതം ഇനി തുടരേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയത് സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് തസ്തിക കുറയുന്നതനുസരിച്ച് സ്ഥലം മാറ്റം നൽകി പ്രശ്നം പരിഹരിക്കാമെങ്കിലും സർക്കാർ തീരുമാനം ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് എയ്ഡഡ് സ്കൂൾ അധ്യാപകരെയാണ് ഈ ഘട്ടത്തിലാണ് ഹൈസ്കൂളിൽ ഉൾപ്പെടെ തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയത് ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു അതേസമയം വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്താൻ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണമാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു തീരുമാനമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ സമയം കഴിഞ്ഞു ഇരുപത് ഫിക്സേഷൻ കഴിഞ്ഞു അധ്യാപകർ അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികളും ആ ഞാൻ പറയുന്ന വിദ്യാഭ്യാസ മേഖല ആകെ അങ്കലാപ്പിലാണ് അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ പുനഃസ്ഥാപിക്കണം എന്ന് കെ പി എസ് ടി ആവശ്യപ്പെടുകയാണ് ഒന്ന് ഈസ്റ്റ് നാൽപ്പത് എന്ന അനുപാതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് അധ്യാപക സംഘടനകളുടെ തീരുമാനം ന്യൂസ് കനത്ത മഴയിൽ കണ്ണൂർ കൊട്ടിയൂരിൽ വനത്തിൽ ഉരുൾപൊട്ടി വെള്ളവും മണ്ണും ഒഴുകിയതിനെ തുടർന്ന് ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം പുഴ കരകവിഞ്ഞു പാമ്പറപ്പാൻ പാലം ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന മലയോര പാതയിൽ പാൽചുരം ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭൂരഹിതരായ പട്ടികവർഗക്കാർ ഇല്ലാത്ത ജില്ലയായി മാറാൻ തലസ്ഥാനം ചെറ്റച്ചല്ലെ ഭൂസമരം കൂടി ഒത്തുതീർപ്പായതോടെയാണ് ഇതിന് വഴി തുറന്നത് വർഷമായി തുടർന്നു വന്ന തിരുവനന്തപുരം അവസാനിച്ചതോടെ അപൂർവ നേട്ടത്തിനൊരുങ്ങുകയാണ് തലസ്ഥാനം ചെറ്റച്ചെല്ലിൽ സമരത്തിലായിരുന്ന മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കൈവശരേഖ കൈമാറി ഇതോടെ ആഗസ്റ്റ് മാസം വരെ തലസ്ഥാന ജില്ലയിൽ അപേക്ഷ നൽകിയ പട്ടികവർഗക്കാർക്ക് മുഴുവൻ ഭൂമി നൽകി കഴിയും ഭൂപ്രശ്നങ്ങളിൽ ശരിയായ ഇടപെടൽ നടത്തി അർഹരായവരെ ഭൂമിക്ക് അവകാശികളാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചുള്ള ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഇനി ഒട്ടും തന്നെ അമാന്തം പാടില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരു വർഷമാകുമ്പോഴേക്കും ഇനിയുള്ള അപേക്ഷകളെല്ലാം പരിശോധിച്ച് സമയബന്ധിതമായി നമുക്ക് അവർക്ക് അവരുടെ കൈവശ രേഖ കൊടുക്കാൻ വേണ്ടി കഴിയണം അതിനുവേണ്ടിയുള്ള നടപടികൾ പതിനാല് ജില്ലകളിലും ആരംഭിച്ചു നമ്മുടെ തിരുവനന്തപുരം ജില്ല അതിൽ ഒന്നാമതായി മാറണം നമ്മുടെ കളക്ടറുടെ നേതൃത്വത്തിൽ ഇനി ഏകദേശം അധികം ഉണ്ട് ആയിരത്തിലെ ദിനമാളുകൾ കൂടി ഇനിയും നമുക്ക് അഞ്ചോ ആറോ മാസം മാസങ്ങളിൽ അപേക്ഷകളെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട് ആ അപേക്ഷകളെല്ലാം സോർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട രണ്ടായിരത്തി മൂന്നിലാണ് ആദിവാസി ക്ഷേമസഭയുടെ നേതൃത്വത്തിൽ ചെറ്റച്ചെല്ലിൽ സമരം ആരംഭിച്ചത് എന്നാൽ നിയമപ്രശ്നം മൂലം ഭൂമി വിട്ടു വിട്ടുനൽകാനാവില്ല എന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് സമരക്കാർക്ക് ഭൂമി വിട്ടു നൽകാൻ തീരുമാനിച്ചത് ചെറ്റച്ചൽ സമരം അവസാനിച്ചതോടെ ഭൂസമരങ്ങളില്ലാത്ത ജില്ലയായി തിരുവനന്തപുരം മാറും ന്യൂസ് തിരുവനന്തപുരം